ഐ എം പോൾ. വെൽക്കം ടു സ്റ്റാഫിറ്റ്. സ്റ്റാഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാ എപ്പിസോഡിലും വി ഹാവ് എൻ ഓസം സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടാവും. ഇന്നത്തെ നമ്മളൊരു ഗസ്റ്റ് ഒരു മോഡലാണ്, 200+ ആഡ്സിലൊക്കെ അഭിനയിച്ച് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരാളായിരിക്കും, അശ്വിക ഓംകുമാർ. യെസ്, അശ്വിക. അശ്വിക എന്റെ ഫ്രണ്ട് കൂടിയാണ്. ഹായ്, നൈസ് ടു ബി ഹിയർ. സെയിം ടു യു. യു ലുക്ക് സോ ഗ്രേറ്റ്. താങ്ക് യു. ലോങ് ടൈം ബാക്ക്, റൈറ്റ്? ലോങ് ടൈം. ഓക്കേ. സോ അശ്വിക ഒരു 200+ അല്ലേ? 200+ എനിക്ക് അറിഞ്ഞൂടാ, ഓണസ്റ്റ്ലി ഞാൻ കൗണ്ട് ചെയ്തിട്ടില്ല. സോ മേബി 200+ അറിയത്തില്ല. എത്ര പരസ്യങ്ങൾ അഭിനയിച്ചെന്ന് പോലും അറിയാൻ പാടില്ല അല്ലേ? പോയിട്ട് വരും. ഞാൻ ഇങ്ങനെ ഒന്ന് എണ്ണയൊന്നും വെക്കൂല. സോ ഗ്രേറ്റ്. എനിവേ, ബിക്കോസ് എനിക്കും ശരിക്കും കൗണ്ട് ആവുന്നുണ്ട്. ബിക്കോസ് ഐ ഹാവ് ബീൻ ഡൂയിങ് ദിസ് ഇതൊരു 8 സ്റ്റാൻഡ് തൊട്ടേ ഞാൻ ചെയ്യാൻ തുടങ്ങിയതാ. ഓൾമോസ്റ്റ് 10 വർഷമല്ല അല്ലേ? ഐ തോട്ട് 10 വർഷമേ ആയിട്ടുള്ളൂ. മേബി ലൈക് 11-12, ഐ ഡോണ്ട് നോ, ഐ തിങ്ക്. ഓക്കേ, ഫൈൻ. അപ്പോ സോ ആ സമയത്ത് തുടങ്ങിയതാ. പക്ഷേ ഞാൻ എന്താ പറയാ, ആ സമയത്ത് കൂടുതൽ ചബ്ബിയായിരുന്നു. യെസ്, അന്ന് കുറച്ചും കൂടി തടി ഉണ്ടായിരുന്നു. ഇപ്പൊ ഭയങ്കരമായിട്ട് സ്ലിം ആയിട്ടോ, ഭയങ്കരമായിട്ട് സ്ലിം ആയി. തീർ വർക്ക്ഔട്ട് ആയിരിക്കും. വർക്ക്ഔട്ട് ഈസ് പാർട്ട് ഓഫ് മീ എന്ന് പറയാം. അശ്വിക ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ, ഞാൻ അതിന്റെ ലിങ്ക് താഴെ ഇടാം. ബട്ട് സത്യം പറ ലൈക്ക് ഞാൻ വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങിയത് 10th സ്റ്റാൻഡേർഡ് തൊട്ടാണ്. ബിക്കോസ് എന്റെ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ കാരണം ഐ ഹാഡ് ടു സ്റ്റാർട്ട് വർക്കിംഗ് ഔട്ട്. ഞാൻ സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ സ്പോർട്സ് ചാമ്പ്യൻ ആയിരുന്നു, അത്ലീറ്റ് ആയിരുന്നു. പക്ഷെ എന്നായാലും അത് ദാറ്റ് പെർട്ടിക്കുലർ വൺസ് ഇൻ എ ഇയർ ആണല്ലോ ദാറ്റ് പെർട്ടിക്കുലർ ടൈമിംഗ്. പക്ഷെ ബോഡിക്കിന് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ആയിട്ട് എല്ലാ ദിവസവും അങ്ങനെ ഇല്ല. ലൈക് ഐ വിൽ ബി ടേക്കിംഗ് പാർട്ട് ഇൻ ബാസ്കറ്റ്ബോൾ, വോളിബോൾ, മോസ്റ്റ്ലി എല്ലാ സ്പോർട്സും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ബട്ട് എന്റെ ബോഡിക്ക് എന്താ ആപ്റ്റ് ആയിട്ടുള്ള എനിക്ക് ഇതുവരെ ഡിസ്കവർ ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ ഒരു മേബി ആഫ്റ്റർ മൈ 12th ആ സമയത്തൊക്കെയാണ് ഞാൻ ഡിസ്കവർ ചെയ്യാൻ പറ്റിയത്. ലൈക് ഫിറ്റ്നസ് തന്നെ 10th സ്റ്റാൻഡേർഡ് തൊട്ട് ഞാൻ റെഗുലർ വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങി. ബിക്കോസ് ഫോർ ദിസ് ഹോർമോണൽ ഇംബാലൻസിന് വേണ്ടി, എന്റെ പ്രോപ്പർ ആയിട്ട് എല്ലാം ഫങ്ഷനിങ് ആക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത്. ബട്ട് സോ ദെൻ സ്റ്റഡീസ് ഒക്കെ വരുമ്പോ ഇതൊക്കെ ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോ ആ സമയത്തും എന്താ പറയാ, എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റാത്ത ഞാൻ ഡാൻസ്. അപ്പം മേബി ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 5 o'clock ആയിരിക്കും. ആ 5-6 1 hour ഞാൻ ചിലപ്പോൾ ഡാൻസ് ആയിരിക്കും. ലൈക് എറോബിക്സ് ഓർ ഡാൻസ്. എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ പുട്ട് നൈസ് മ്യൂസിക്, നല്ല ബീറ്റ്സ് ഉള്ള മ്യൂസിക്, ആൻഡ് ദെൻ ഐ ഡാൻസ്. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. സോ ദാറ്റ് ഓൾസോ പാർട്ട് ഓഫ് വർക്ക്ഔട്ട്. അപ്പോൾ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവുന്ന ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. ലൈക് ഇതൊന്നും ഇല്ലെങ്കിൽ ഇഫ് ഐ എം വെരി ലേസി, ഞാൻ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കുറച്ച് സ്പേസ് ഉണ്ട്. സ്റ്റോറീസിൽ കാണാറുണ്ട്. സ്റ്റെപ്പ് കയറി പോണു, ഇറങ്ങി വരും ഈ കുട്ടി. എന്താ സ്റ്റെപ്പ് കയറി? ഞാനപ്പോ ആദ്യം ടെക്സ്റ്റ് ചെയ്തു എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞിട്ട്, പിന്നെയാണ് എനിക്ക് മനസ്സിലായി ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്, what keeps you motivated? It is very hard to keep myself motivated. കാരണം എന്റെ ബെസ്റ്റ് ടൈമിംഗ് എന്ന് പറയുന്നത് ഈവനിങ് ആണ്. ഈവനിങ് ഞാൻ കുറച്ച് ആക്റ്റീവായിട്ട് തോന്നും. സോ ബിഫോർ ദാറ്റ്, ബിഫോർ സ്റ്റാർട്ടിംഗ് മൈ വർക്ക്ഔട്ട്, ഞാൻ ചിലപ്പോൾ ഒരു കപ്പ് ഓഫ് കോഫി കുടിക്കായിരിക്കും. സോ ഐ വിൽ ഗെറ്റ് സം സ്റ്റാമിന, എനർജി. ആൻഡ് ദെൻ പക്ഷെ എന്നാലും ദെർ വിൽ ബി ഡേയ്സ് യു വിൽ ബി ഡൗൺ, വേർ യു ഡോണ്ട് ഫീൽ ലൈക്ക് വർക്കിംഗ് ഔട്ട്. എനർജി ഒട്ടും കാണൂല. ബട്ട് ദാറ്റ് മൊമെന്റ് ചിലപ്പോൾ ഐ ഡോണ്ട് നോ, ഞാൻ ഇഫ് ഐ വിൽ തിങ്ക് മേ ബി ഇഫ് ഐ റീച്ച് ജിം എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നവരുടെ ഓക്കെ ഐ സ്റ്റാർട്ട് ഡൂയിങ് അങ്ങനെ. അപ്പൊ ഐ ദർ ബി ഡേയ്സ് ഐ വിൽ ബി ലേസി, ചിലപ്പോൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കായിരിക്കും, വീട്ടിൽ ഇരുന്നിട്ട് വിഷമിക്കായിരിക്കും, പക്ഷേ ഞാൻ ജിമ്മിൽ പോയില്ലല്ലോ എന്നങ്ങനെ. പക്ഷെ ഞാൻ ആലോചിക്കും, ഇങ്ങനെ ഞാൻ ആലോചിക്കുന്ന സമയത്ത് ജിമ്മിൽ പോയാൽ മേ ബി ഐ ക്യാൻ വർക്ക്ഔട്ട് സംതിങ് ലൈക്ക് അറ്റ്ലീസ്റ്റ് ഫോർ ഹാഫ് ആൻ അവർ. ദാറ്റ്സ് ഇറ്റ്. അത് മതി എനിക്ക്. ബേസിക്കലി ഐ ഡോ വോണ്ട് ടു യു നോ ട്രിം ഡൗൺ എനിമോർ. ഓൾറെഡി തന്നെ ട്രിംഡ് ആണ്, ഇനി എന്താണ് ട്രിം ചെയ്യണ്ടേ? സോ ഐ ജസ്റ്റ് വോണ്ട് ടു മെയിൻറ്റെയിൻ. ദാറ്റ് ഈസ് മൈ അൾട്ടിമേറ്റ്. ദാറ്റ്സ് എ കീ ഓഫ് ഫിറ്റ്നസ്. ലൈക്ക് ഇപ്പോ നിങ്ങൾ ഒരു ബോഡി ഉണ്ടാക്കി, അത് കുറച്ച് നാൾ കഴിഞ്ഞാൽ അതല്ല, മെയിൻറ്റെയിൻ ചെയ്യുക. ദാറ്റ്സ് എ ഹാർഡ് തിങ് ഐ തിങ്ക്. സോ നേരത്തെ ഒക്കെ ഐ യൂസ്ഡ് ടു ചെക്ക് മൈ വെയ്റ്റ്സ്. ഈവൻ ദോ ഒരു 500 ഗ്രാംസ് കൂടും ഐ യൂസ്ഡ് ടു ക്രൈ. ഇത് തന്നെയാണ് എന്റെ ചേട്ടൻ വിചാരിക്കുന്നത്. എന്റെ ചേട്ടൻ ഇതുപോലെ തന്നെ വർക്ക്ഔട്ടിന്റെ ഒരാളാണ്. ലൈക് ചിലപ്പോ ടൈം ഇല്ലെങ്കിൽ ഹീസ് എ ഡോക്ടർ. സോ ടൈം ഇല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ തന്നെ ഹീൽ ഡു സം 10-15 minutes വാം അപ്പ് പോലെ ചെയ്തിട്ട് ഹീൽ ഗോ ടു ഹോസ്പിറ്റൽ. അങ്ങനെ ആയിരിക്കും. സോ ആ സമയത്ത് ഐ യൂസ് ടു ടെൽ, ജിമ്മിൽ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ വെയിറ്റ് നോക്കുമ്പോൾ ചേട്ടൻ, ഞാൻ ചേട്ടാ 500 gram കൂടി. അപ്പൊ ചേട്ടൻ, നീ വെയിറ്റ് നോക്കാതിരിക്കെ. He told me that you don't check the weight, you check how fit you are. Yes. Like namukku clothes namukku idumba thane we will know how fit we are. Yes. So namukku we can judge accordingly. So if we feel that it's tight, okay, then we should do something to cut down and start working out.
സോ ദാറ്റ് മൊമെന്റ് ഐ തിങ്ക് ഓക്കെ ആ സമയത്ത് ഐ വിൽ ബി വെയറിംഗ് ലൂസ് ഡ്രസ്സ് ലൂസ് അറ്റയർസ് ടു ഫീൽ മോർ കംഫർട്ടബിൾ ദെൻ ഐ തിങ്ക് ഓക്കെ എനിക്കപ്പോൾ തന്നെ വിഷമമൊക്കെ ആവും സോ പേഴ്സണലി അപ്പോൾ ഞാൻ തന്നെ ഐ സ്റ്റാർട്ട് വർക്കിംഗ് ഔട്ട് ഓക്കെ ഐ വിൽ ലൈക്ക് ഡു സം മോട്ടിവേഷണൽ ലിസൺ ടു മോട്ടിവേഷണൽ സോങ്സ് പിന്നെ വേറെ വർക്ക്ഔട്ട് വീഡിയോസ് ഒക്കെ നോക്കും അപ്പൊ ഞാനിപ്പോ വീട്ടില് വർക്ക്ഔട്ട് ചെയ്യണം അപ്പൊ വീട്ടില് ചിലപ്പോ നമ്മള് ഫ്രീ ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പുഷ് കിട്ടണമെന്നില്ല അപ്പൊ ഇൻസ്റ്റാഗ്രാം ഞാൻ ചിലപ്പോ ഓരോരുത്തരെ വർക്ക്ഔട്ട് വീഡിയോസ് ഉണ്ടാകും അത് ഐ ഫോളോ സോ അത് ഫോളോ ചെയ്യുമ്പോൾ ഓക്കെ ദേ ആർ ഓൾസോ വർക്കിംഗ് ഔട്ട് വിത്ത് അസ് സോ ഇഫ് യു ഡു വിത്ത് ദം ഇറ്റ്സ് ലൈക്ക് വി ആർ കംപ്ലീറ്റിംഗ് ദാറ്റ് പെർട്ടിക്കുലർ ടൈമിംഗ് ഹാഫ് ആൻ അവർ ആണ് ഹാഫ് ആൻ അവർ 45 മിനിറ്റ്സ് ആയി 45 മിനിറ്റ്സ് സോ വി ആർ ആക്ച്വലി കംപ്ലീറ്റിംഗ് ദാറ്റ് പെർട്ടിക്കുലർ ടൈം ഐ ആം വെരി സാറ്റിസ്ഫൈഡ് ഭയങ്കര സാറ്റിസ്ഫൈഡ് എനിവേ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം ഹൗ ഷീ ഈസ് ഗെറ്റിംഗ് ഇൻ ടു ദ ഫിറ്റ് ആൻഡ് ഈ ഫിറ്റ്നസ് തന്നെയാണ് മോഡലിംഗിലേക്കുള്ള ഒരു കീ സക്സസ് കാരണം ഏതൊരു ഫോട്ടോഗ്രാഫേഴ്സ് ഇപ്പൊ ഫസ്റ്റ് എനിക്കറിയാവുന്ന എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിന് ഫസ്റ്റ് ചൂസ് ലിസ്റ്റില് Your name is there. Okay. So, adu undayirikkum anyway. So, our fitness എന്തൊക്കെയാണ് ഇന്ന് വർക്ക്ഔട്ട് ഇങ്ങനെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വെൽ നമുക്ക് ഇന്ന് ഫുൾ ബോഡി വർക്ക്ഔട്ട് ചെയ്യാം ഓക്കേ സോ വിൽ ബിഗിൻ വിത്ത് ക്ലീൻ ആൻഡ് പ്രസ് ക്ലീൻ ആൻഡ് പ്രസ്സിന് ശേഷം ഫ്ലോർ എക്സസൈസ് അതാണോ സൗന്ദര്യത്തിന്റെ ലക്ഷ്യം മേബി നമുക്ക് നോക്കാം കാണാം സോ കാച്ച് യു സോ ഇത് 10 നമ്പർ ആണ് 3 സെറ്റ് ഇതിന് വെയിറ്റ് ഇല്ലാന്ന് തോന്നുന്നു അല്ലേ ബാറിന് വെയിറ്റ് ഇല്ലെങ്കിൽ ബാറിന് ഒരു 15 കിലോ ഉണ്ട് കേട്ടോ യെസ് Start. Okay. So see you.
So what's our next yoga? We'll do another workout with a twist, and here for that we are using this ball. Oh, enda theyum onnu floor allengi bar allengi ball ellam ba 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 ball. Okay, we are doing this for 40 seconds. Okay, 40 seconds. 40 seconds. Yeah, please start. എനിക്ക് തല ഉറങ്ങണം. സൂഷി അല്ലെങ്കിൽ തല ഉറങ്ങണം. സോ സൂഷി വർക്കൗട്ട് ചെയ്യുമ്പോൾ കാരണം തല ഉറങ്ങാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഫാസ്റ്റർ ആണ്. ആൻഡ് ഈ ഷൂട്ട് ടൈം എന്ന് പറയുന്നത് ആക്ച്വലി 1 o'clock ആണ്. ഓക്കെ, സോ വി ആർ നോട്ട് ഹാവിംഗ് എനി ലഞ്ച്. ഐ ആം ഫീലിംഗ് സോ ഓസം. സോ വി ആർ ഗോയിങ് ടു വൺ മോർ ടൈം. നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കി നമ്മുടെ So be careful while doing this. Yeah. Yes. Yes. So in this session the last workout on the right again. Last year. Just to find like floor like a mantra is when you go for leg press. Awesome. Again. Engane itre simple aayittu leg work press valare eluppapartha workout aanallo. You are missing the gym. Ee kutti miss gym gym miss cheyunnond baaki ella padi namukku ta vallu. Anyways, we walk out. Okay. Sure. Oh. Again, back to the leg press. Back to the leg press. Easy. 1, 2, 3, 4, 5, 6, 7, 8, 9. Yes. Okay. Easy. 1, 2, 3, 4, 9. Easy. So it was an awesome session. Anyway, thank you Ashika for that. വളരെ സ്മൂത്ത് എക്സസൈസ് ആക്കിയാന്ന് പറഞ്ഞു. പക്ഷേ നല്ല ഇത്തിരി ടഫ് ആയിരുന്നു. ഫ്ലോർ എന്ന് പറഞ്ഞപ്പോ നല്ല എപ്പോഴും ഫ്ലോർ ആയിട്ട് അതിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്താൽ ചിലപ്പോ ബോർഡം ഒക്കെ ഉണ്ടാവും. നമ്മളൊന്ന് അതെന്താണ് ഞാൻ വെച്ചത് ലാസ്റ്റ് ഒന്ന് ലെഗ് പ്രസ് വർക്ക്ഔട്ട് നമ്മൾ ഫ്ലോർ എക്സസൈസ് ചെയ്യുന്നത് ഫസ്റ്റ് ചെയ്യേണ്ടത് ലെഗ്. എന്റെ പൊന്നെ, ഇറ്റ് വാസ് റിയലി നൈസ്. യാ, താങ്ക്യൂ ഫോർ ഹാവിംഗ് മീ. ഇറ്റ് വാസ് റിയലി പ്ലെഷർ. ഇങ്ങനെ തന്നെയാണോ ഡെയിലി റൂട്ടീൻ? See, basically, ഇപ്പൊ കൂടുതൽ ഞാൻ വീട്ടിലാണ് ചെയ്യുന്നത് വർക്ക്ഔട്ട്. ആൻഡ് എനിക്ക് അത്രയും വെയിറ്റ്സ് ഒന്നും ഇല്ല.
സോ ഞാൻ കൂടുതൽ ഫ്ലോർ ആയിരിക്കും ചെയ്യുന്ന സംസ് എനിക്ക് ബോർഡം ആയിരിക്കും ആ ഫ്ലോർ എപ്പോഴും സേവ് ചെയ്ത് ചെയ്യും സോ ചിലപ്പോ ഞാൻ സ്കിപ്പിംഗ് ഒരു ഒരു ലൈക് 2000-3000 സ്കിപ്സ് മാത്രമായിട്ട് സ്കിപ്പിംഗ് അതൊക്കെ ഒരു ഹാഫ് ആൻ ഹവർ 45 മിനിറ്റ്സ് എടുക്കുമായിരിക്കും മാക്സ് സോ ബിക്കോസ് നമ്മൾ ഇന്റർവൽ എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വിൽ ടേക്ക് മോർ ടൈം സോ ചിലപ്പോൾ അത് മാത്രമായിട്ട് ഒരു ദിവസം ചെയ്യും ചിലപ്പോൾ എന്റെ വീട്ടിൽ സ്റ്റേഴ്സ് ഉണ്ട് സോ സ്റ്റേഴ്സ് വർക്ക്ഔട്ട് ആയിട്ട് please say congrats to all your family and your brother thank you so much, thank you, so please share it, you guys should watch and continuously nammal programs ellam kaanuga thank you for watching thank you guys bye